ഒരു സിനിമ നടനായി തീരുക എന്നൊക്കെ പറഞ്ഞാല് അംഗീകരിക്കപ്പെട്ട ഒരു സിനിമ നടനായ കണക്ക് വളരെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു നോക്കും. ഈ സ്റ്റാർഡം ഈസ് നോട്ട് ദി ബെഡ് ഓഫ് റോസസ് എന്ന് പറയും. ഈ റോസാപ്പൂ വിരിച്ച കിടക്കയല്ല ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചെങ്കിലും നോക്കും. ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ ഇതിനാവശ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ നിലയിൽ വരാനൊക്കൂ. കഠിനാധ്വാനം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു രംഗത്തും നിങ്ങൾക്ക് ശോഭിക്കാൻ സാധ്യമല്ല. ഇതുവരെയുള്ള എന്റെ ആ ദിനചര്യകള് അത് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, അതിന് എക്സർസൈസ് എന്ന് പറയുന്നത് വേണം. പിന്നെ മനുഷ്യന്റെ പെരുമാറ്റം, നമ്മൾ ഒരു സെറ്റിൽ ചെന്നാൽ നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഫീലിംഗ് ഒന്നും കാണിക്കാതെ എല്ലാവരോടും സ്നേഹമസന്നമായിട്ട് പെരുമാറുക. ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു ഇതുവരെ സിനിമയിൽ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സിനിമ നടനായി തീരുക എന്നൊക്കെ പറഞ്ഞാല് അംഗീകരിക്കപ്പെട്ട ഒരു സിനിമ നടനായ കണക്ക് വളരെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു നോക്കും. ഈ സ്റ്റാർഡം ഈസ് നോട്ട് ദി ബെഡ് ഓഫ് റോസസ് എന്ന് പറയും. ഈ റോസാപ്പൂ വിരിച്ച കിടക്കയല്ല ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചെങ്കിലും നോക്കും. ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ ഇതിനാവശ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ നിലയിൽ വരാനൊക്കൂ. കഠിനാധ്വാനം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു രംഗത്തും നിങ്ങൾക്ക് ശോഭിക്കാൻ സാധ്യമല്ല. ഇതുവരെയുള്ള എന്റെ ആ ദിനചര്യകള് അത് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, അതിന് എക്സർസൈസ് എന്ന് പറയുന്നത് വേണം. പിന്നെ മനുഷ്യന്റെ പെരുമാറ്റം, നമ്മൾ ഒരു സെറ്റിൽ ചെന്നാൽ നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഫീലിംഗ് ഒന്നും കാണിക്കാതെ എല്ലാവരോടും സ്നേഹമസന്നമായിട്ട് പെരുമാറുക. ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു ഇതുവരെ സിനിമയിൽ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും.